ഹായ് ഹലോ, മിഷാനി ടാരറ്റ് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല, ടൈംലെസ് റീഡിംഗ് ആണ്. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ്. മറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചാനലിൽ ചെക്ക് ചെയ്താൽ ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എനർജി, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, അവരുടെ നിലവിലെ വികാരങ്ങൾ എന്താണ് എന്നുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുകയാണെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക. തികച്ചും ഫ്രീ ആയ സമയത്ത് ഈ വീഡിയോ കാണുക. ആദ്യം കണ്ണുകളടച്ച് നിങ്ങൾ ഒരുമിച്ചുണ്ടായ നല്ല നിമിഷങ്ങളെക്കുറിച്ച് ആലോചിക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. വ്യക്തിയുടെ എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക. തുടർന്ന് വീഡിയോ പൂർണ്ണമായും കാണുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മൾ റിവേഴ്സ് കാർഡും നോക്കുന്നുണ്ട്. കാർഡ്സ് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കാണുന്ന 80% പേരും നോ കോണ്ടാക്റ്റിലാണെന്ന് മനസ്സിലാകുന്നു. നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ട് തന്നെ വളരെ നാളുകളായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറവ്. കുറച്ച് പേരെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. ഇത് കാണുന്നവരിൽ കുറച്ച് പേർക്ക് ഒരു കാർമിക് കണക്ഷനാണ്, മറ്റു ചിലർക്ക് ഇതൊരു ടിൻ ഫ്ലെയിം കണക്ഷനായും കാണുന്നുണ്ട്. നമ്മുടെ സ്പ്രെഡിൽ കൂടുതലും വന്നിട്ടുള്ളത് റിവേഴ്സ് കാർഡ്സ് ആണ്. ഇത് കാണുന്ന നിങ്ങളുടെ പേഴ്സൺ ഒരു 50% ആൾക്കാരുടെ ഒരു സ്പിരിച്വൽ വേലാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ബന്ധം തുടങ്ങിയപ്പോഴോ അതിനുശേഷമോ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിലേക്ക്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഇതെല്ലാം വഴിമാറുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നത്. ചിലപ്പോൾ നിങ്ങൾ തലേ ദിവസം വരെ സംസാരിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തി പിറ്റേ ദിവസം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥ വരെ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും, അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജോലിയിലാണെങ്കിലും മറ്റെന്ത് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ വ്യക്തിയുടെ ചിന്തകളാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരും ഇത് നിങ്ങളെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ മിററിംഗ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ സിറ്റുവേഷനെല്ലാം മാറി പഴയതുപോലെ ആകണമെന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവർക്കൊരു ആശയക്കുഴപ്പം ഉള്ളതായിട്ട് കാണുന്നു. ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അവർ. എത്രയും പെട്ടെന്ന് നിങ്ങളെ തന്നെ വിവാഹം കഴിച്ച് നിങ്ങളിൽ അവരുടെ ഉടമസ്ഥത സ്ഥാപിക്കാനുള്ളൊരു വ്യഗ്രത അവർക്ക് കൂടുതലായിട്ട് കാണുന്നു. നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. അവർ ഒരു തീരുമാനം എടുക്കില്ല, പക്ഷേ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരവസ്ഥ. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് മനുഷ്യനാകാം, സാഹചര്യങ്ങളാവാം, പണമാകാം, അങ്ങനെ എന്തോ ആകാം. കുറച്ച് പേർക്ക്, ഒരു 60% പേർക്കും ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ളത് ഒരു ഫീമെയിൽ എനർജി ആയിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അമ്മയാകാം. നിങ്ങളുടെ പേഴ്സിനെ ആജ്ഞാപിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സിനും ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ അകന്നു മാറാൻ കഴിയാത്തതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഞാൻ തേർഡ് പാർട്ടി അമ്മയാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. അല്പം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അതിനുള്ളൊരു സ്ട്രെങ്ത് അവർക്കുണ്ടാകുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനാവില്ലെന്നൊരു തിരിച്ചറിവ് ആ സമയം അവർക്കുണ്ടാകുന്നുണ്ട്. ഈ ഒരു നിമിഷം അവർക്ക് മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചിന്തകളാണ് അതിന് കാരണം. നിങ്ങളെ അവർ തന്നെ നഷ്ടപ്പെടുത്തിയതാണ് എന്നൊരു ചിന്ത അവർക്ക് എല്ലാ നിമിഷവും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കങ്ങനെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ ഈ സമയം അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ അവരുടെ ജീവിതം സുഖകരമാവില്ലെന്ന് അവർ ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അറിവ് നിങ്ങളുടെ പേഴ്സിൻ്റെ വീട്ടിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം.
അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ അവരോട് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാകാം. അതിനെ ചൊല്ലി അവരുടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. ഒരു പക്ഷേ അതിനെ തുടർന്നായിരിക്കാം അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തതും ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനത്തെ പോലെ ഉണ്ടായതും എന്ന് തോന്നുന്നു. ചിലപ്പോൾ അവരുടെ കുഴപ്പം കൊണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ വീട്ടിൽ പിടിക്കപ്പെട്ടത് ഈ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു നഷ്ടബോധം വരുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. കാരണം അല്പം കഴിയുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഈ ഉള്ളതെല്ലാം ക്ഷണികമാണ്, കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ വെല്ലുവിളികളെ എല്ലാത്തിനെയും മറികടന്ന് ഒരുമിക്കാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇന്ന് നാളെ ടൈം എടുക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായി പൊരുത്തപ്പെടുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ടെടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസിനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ആയിട്ടുള്ള മറ്റൊരു വീഡിയോയ്ക്കായി അല്ലെങ്കിൽ ഒരു ഏഞ്ചലിൻ്റെ മെസ്സേജിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു റീഡിങ്. ഇനി നമുക്ക് അവർക്ക് ഈ നിമിഷം നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് കുറച്ച് മെസ്സേജസ് എടുത്തു നോക്കാം. ഞാൻ നിന്നെ മിസ് ചെയ്യുന്ന പോലെ നീയും എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോഴും എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലേ എന്നും അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നീയില്ലാതെ എനിക്ക് പറ്റില്ല. നിന്നെ മറക്കുവാൻ മാത്രം എനിക്ക് കഴിയുന്നില്ല. രാത്രികളിൽ പലപ്പോഴും നിന്നെ സ്വപ്നം കാണാറുണ്ട്. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ എന്നവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. യു ആർ മൈ ടിൻ ഫ്ലെയിം. തീരമാകുന്ന നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്ന തിരയാണ് ഞാൻ. നമ്മൾ എന്തിനാണ് കണ്ടുമുട്ടിയതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്ലീസ് നിനക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു പ്രോബ്ലം കൊണ്ടാവാം വീട്ടിൽ പിടിക്കപ്പെട്ടതും ഈ ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളോട് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത്. അടുത്തത് നമുക്ക് ഈ കണക്ഷനുമായി കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം. നോ കോണ്ടാക്ട്, നിങ്ങൾ രണ്ടുപേരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. 19 എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെയോ നിങ്ങളുടെയോ ബർത്ത്ഡേ ആവാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആവാം. ബ്ലോക്ക്ഡ് എന്ന് കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. ട്രസ്റ്റ് ഇഷ്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്, ചിലർക്കെങ്കിലും ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കാം. അടുത്തത് ജനുവരി എന്നൊരു മന്ത് കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ബർത്ത്ഡേയോ മന്തോ അങ്ങനെ എന്തെങ്കിലും ആകാം. പിങ്ക് എന്ന് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെയോ അവരുടെയോ ഇഷ്ടപ്പെട്ട ഒരു കളറായിരിക്കാം. യെസ് എന്നൊരു ആൻസർ കിട്ടുന്നുണ്ട്, അത് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചതിന് യെസ് എന്നൊരു ഉത്തരമായിരിക്കാം. സ്മൈൽ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെയോ അവരുടെയോ സ്മൈൽ നല്ല ക്യൂട്ടായിരിക്കാം. ഐ എന്നൊരു ആൽഫബറ്റ് കിട്ടിയിട്ടുണ്ട്. ഹൈഡ് എന്ന് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ അവരോ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടാവാം. ഒരു 48 അവേഴ്സ് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ ഒരു 48 മണിക്കൂറിനുള്ളിൽ ഒരു റീകൺസിലിയേഷനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. 23 എന്നൊരു ഡേറ്റ് ആവാം, ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ആകാം. ഒരു 28 കിട്ടിയിട്ടുണ്ട്. കോമഡി എന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങളോ അവരോ ഒരുപാട് കോമഡി പറയുന്ന ഒരാളായിരിക്കാം. ഒരു മിസ്ഡ് കോൾ എന്നൊരിത്, ചിലപ്പോൾ അവരുടെ ഒരു മിസ്ഡ് കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്പിരിച്വൽ വേ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവരൊരു സ്പിരിച്വൽ വേയിലായിരിക്കാം. കാർമിക് കണക്ഷൻ, കാർമിക് കിട്ടിയിട്ടുണ്ട്. എൽ എന്നൊരു ആൽഫബറ്റ് കിട്ടിയിട്ടുണ്ട്. സ്കിൻ ടോൺ എന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ അവരുടെയോ സ്കിൻ ടോൺ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകാം. കൂടിച്ചേരൽ, താമസിക്കാതെ ഒരു റീകൺസിലിയേഷനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. നവംബർ എന്നൊരു മന്ത് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ബർത്ത്ഡേയോ പ്രധാനപ്പെട്ട എന്തെങ്കിലും മാസമോ ആയിരിക്കാം. 18 എന്നൊരു ഡേറ്റ് കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് കിട്ടിയിട്ടുണ്ട്,
വി എന്നൊരു ആൽഫബറ്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. 21 എന്നൊരു ഡേറ്റ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ ബർത്ത്ഡേ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമാകാം. നൈറ്റ് ഡ്രീംസ് എന്ന് കിട്ടിയിട്ടുണ്ട്. അവർ നിങ്ങളെ വളരെയധികം ഡ്രീംസ് കാണുന്നുണ്ട്, ഡ്രീംസിൽ കാണുന്നുണ്ട്. ഡ്രോയിങ് എന്ന് കിട്ടിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അവരോ നിങ്ങളോ. ജെ എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. വൈ എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. മദർ എന്നൊരിത് കിട്ടിയിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആയിരിക്കാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവർ തമ്മിൽ പാസ്റ്റ് ലൈഫിലൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. വാച്ചിങ് ഫോട്ടോസ്, ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. സ്പൈ, അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഏജ്, മേ ബി നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഹെയർ കളർ, ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഹെയർ കളർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ടാറ്റു ഹാൻഡ്, ചിലപ്പോൾ കയ്യിൽ ടാറ്റു അടിച്ചിട്ടുണ്ടാകാം. ഒരു സോൾമേറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ കുറച്ച് പേർക്ക് ഇതൊരു കാർമിക്കോ സോൾമേറ്റ് കണക്ഷനോ ടിൻഫ്ലെയിമോ ആവാം. ഡിവോഴ്സ് എന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓൾഡ് ചാറ്റ്, അവർ ചിലപ്പോൾ നിങ്ങളുടെ പഴയ ചാറ്റുകൾ ഇപ്പോഴും നോക്കുന്നുണ്ടാകാം. കാസ്റ്റ് എന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായിരിക്കാം. ഒന്ന് എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ക്ലൂസ്. ഇതാണ് ആ വ്യക്തിയുടെ, നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് ആയിട്ട് നമുക്ക് കിട്ടിയ എനർജി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ, ബൈ ഫ്രം മിഷാനി.